ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നമ്മുടെ റൂഫ് ടോപ്പിലെത്തിയ ഒരു പുതിയ മെമ്പറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വേറൊന്നുമില്ല, ഒരു കുഞ്ഞു ചെടിയാണ് ഇത്. നമ്മുടെ ഏരിയയിൽ അത്ര പോപ്പുലറൊന്നുമല്ല, എന്നാലും റീസെൻ്റായിട്ട് നമ്മുടെ വട്ടവട ഭാഗത്തൊക്കെ ഇതിൻ്റെ കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഫാമുകളൊക്കെ ഉണ്ട് ഇതിനെപ്പറ്റി. വേറൊന്നുമല്ല, നമ്മളിന്ന് പറയാൻ പോകുന്നത് ബ്ലാക്ക്ബെറി എന്ന് പറഞ്ഞ പ്ലാന്റിനെ പറ്റിയാണ്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് വട്ടവടയുണ്ട്, പുള്ളിക്കാരൻ എനിക്ക് അയച്ചു തന്നൊരു ചെറിയൊരു ബ്ലാക്ക്ബെറിയുടെ പ്ലാന്റാണ്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ അധികമൊന്നുമില്ല, ഇതിനെ നമ്മൾ ജസ്റ്റ് ഒരു വേറൊരു പോട്ടിലേക്ക് മാറ്റുന്നു, ഒരു നേഴ്സറി പോട്ടിലേക്ക് തന്നെയാണ് മാറ്റാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ, ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിങ്ങും പിന്നെ കുറച്ച് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ വിശേഷങ്ങളും, അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് ഓൺ ചെയ്ത് വെച്ചിരിക്കൂ. ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. അപ്പോൾ ഈ ബ്ലാക്ക്ബെറി എന്താണെന്ന്, ഇതിൻ്റെ ഫ്രൂട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ നമ്മളിൽ പലർക്കും അറിയായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനിത് പറഞ്ഞുതരാം. ഇത് നമ്മുടെ സ്ട്രോബെറി മൾബെറി പോലുള്ള ബെറി വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടി തന്നെയാണ്. മൾബെറി പോലെയൊക്കെ തന്നെ ഇരിക്കും ചക്ക, പക്ഷേ മൾബെറി കുറച്ച് സ്ലിം ആണെങ്കിൽ ഇത് കുറച്ചുകൂടെ നല്ല വീർത്തിട്ട് വലിയ വലിയ ബെറീസ് ഉണ്ടാകുന്നൊരു ചെടിയാണിത്. പച്ച കളറിൽ സ്റ്റാർട്ട് ചെയ്ത് നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോഴേക്കും നല്ല ബ്ലാക്ക് കളറിലാവും, അതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക്ബെറി എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇവയൊക്കെ നന്നായിട്ട് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യയിലും പിന്നെ ഹിമാലയൻ ഏരിയസിലൊക്കെ ഇത് ഇഷ്ടംപോലെ കാണാറുണ്ട്. നമ്മുടെ റീസെൻ്റായിട്ട് വട്ടവട ഭാഗത്തൊക്കെ ഇതിൻ്റെ ഫാമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് വട്ടവടയിൽ നിന്ന് കിട്ടിയൊരു തൈയാണ്. നമ്മുടെ ക്ലൈമറ്റിൽ ഇത് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞാനിത് ഒന്ന് പോട്ടിലേക്ക് മാറ്റി നടാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതിനെ ഇളക്കിയിട്ട് സാധാരണ ഒരു നേഴ്സറി പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. വളരുന്നതനുസരിച്ച് വലിയ വലിയ പോട്ടിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലാത്തതുകൊണ്ട് ഇവന് കുറച്ച് സ്പെഷ്യൽ കെയറൊക്കെ കൊടുക്കണം നമ്മൾ വളർത്തുമ്പോഴേക്കും. അതാണ് ഒരു ട്രിക്കി പാർട്ട്. പിന്നെ അതുപോലെ തന്നെ എളുപ്പമാണ്, നമുക്കിതിനെ കണ്ടെയ്നറിലൊക്കെ തന്നെ നന്നായിട്ട് വളർത്തിയെടുക്കാം. അത്യാവശ്യം വലിയ ചെടിച്ചട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇതിനെ ഫുൾ സൈസ് എത്തുന്ന ഒരു പ്ലാന്റ് അതിനകത്ത് ഈസിയായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനെ ഇപ്പോൾ ഈ നേഴ്സറി ബാഗിൽ നിന്ന് എടുത്തിട്ട് സാധാരണ ഒരു നേഴ്സറി പോട്ടിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനകത്ത് നിന്ന് കുറച്ചുകൂടെ നന്നായിട്ട് റൂട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടെ വലിയ കണ്ടെയ്നറിലേക്ക് മാറ്റാം. എന്നിട്ട് ആ കണ്ടെയ്നറിൽ നിന്ന് ഒന്നുകൂടെ നന്നായിട്ട് സെറ്റായതിന് ശേഷം വലിയൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്കിതിനെ പടർത്തി സെറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനൊരു ചെറിയ പോട്ടിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മളിന്ന് ഇവനെ ഈ ഒരു പോട്ടിലേക്കാണ് നടാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു 8 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു കുഞ്ഞു പോട്ടാണ്. തൽക്കാലം ഇത് മതി, ഈ ബാഗിൽ നിന്ന് മാറ്റി ഇതിലേക്ക് വയ്ക്കുന്നൊന്ന് മാത്രമേ ഉള്ളൂ. ഇതിന് വേണ്ട മണ്ണെന്ന് പറഞ്ഞാൽ കുറച്ച് ആസിഡിക് സോയിലാണ്. അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഏകദേശം മണ്ണെല്ലാം ആസിഡിക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ചെടി ഇടുമ്പോഴേക്കുള്ള കുമ്മായം ചേർത്ത് pH നോർമലൈസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഗാർഡൻ സോയിൽ തന്നെ മതി. ഏകദേശം ഒരു 6 മുതൽ 6.5 വരെയുള്ള pH റേഞ്ചിലുള്ള സോയിലൊക്കെയാണ് ഇതിന് ഏറ്റവും ഇഷ്ടം. പിന്നെ നല്ല രീതിയിൽ ജൈവാംശമുള്ള മണ്ണാണ് ഇവയ്ക്ക് വേണ്ടത്. നമ്മളതിനെപ്പറ്റി കഴിഞ്ഞ പ്രാവശ്യത്തെ സ്ട്രോബെറി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ റേഷ്യോ. അപ്പോൾ അതുപോലത്തെ ഒരു മണ്ണിൽ തന്നെയാണ് ഞാൻ ഇന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങൾ റേഷ്യോ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ നിൽക്കേണ്ട, നമ്മൾ നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കോമ്പിനേഷൻസ് കിട്ടും. അതിൽ പലതിലും തന്നെ നന്നായിട്ട് ചെടികളൊക്കെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയ ഒരു റേഷ്യോയിൽ നിങ്ങൾ തന്നെ പോട്ടി മിക്സർ ഉണ്ടാക്കിയിട്ട് നടന്നായിരിക്കും നല്ലത്. മെയിനായിട്ട് ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഗാനിക് മാറ്റേഴ്സ് വേണം. കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പിന്നെ ഈ ബെറി ഐറ്റംസിനൊക്കെ നമ്മുടെ എല്ലുപൊടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് എല്ലുപൊടി കൂടെ ചേർക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോമ്പോസ്റ്റേഷൻ പറയുകയാണെങ്കിൽ, നമുക്കൊരു 40% സാധാരണ മണ്ണ് നമ്മുടെ ഗാർഡൻ സോയിലില്ലേ അതെടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 40% ചാണകപ്പൊടിയും കമ്പോസ്റ്റും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ളൊരു മിക്സ്. പിന്നെ ഒരു 20% നമ്മുടെ സാധാരണ ആറ്റുമണൽ. ആറ്റുമണൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് മഴവെള്ളത്തിൽ ഒഴുകി വരുന്ന പറമ്പിൽ നിന്ന് കിട്ടുന്ന മണലൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് പെർലൈറ്റ് ചേർത്താലും മതി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മിക്സിനകത്ത് നമുക്ക് ഈ ബ്ലാക്ക്ബെറി വയ്ക്കാം. അതിനുശേഷം നമുക്ക് പിണ്ണാക്കും ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ ചേർത്തിട്ടുള്ള മിക്സർ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന് വളപ്രയോഗമായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്ട്രോബെറി നടാൻ വേണ്ടി ഉണ്ടാക്കിയ പോലത്തെ കുറച്ച് മണ്ണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ കൂടുതലും ചകിരിച്ചോറ് തന്നെയാണ്. മണ്ണ് കുറച്ചേ ഉള്ളൂ. ചകിരിച്ചോറും കമ്പോസ്റ്റും ചാണകപ്പൊടിയും എല്ലുപൊടിയും പിണ്ണാക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. നമുക്കിതിനകത്ത് വേണമെങ്കിൽ ഇച്ചിരി പെർലൈറ്റ് കൂടെ അടിയാം. അത്യാവശ്യം വായു സഞ്ചാരവും വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിനായി പോകാനായിട്ട് കുറച്ച് പെർലൈറ്റ് വേണമെങ്കിൽ അടിയാം. ഈ സോയിലിൽ ഓൾറെഡി പെർലൈറ്റ് കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ താഴത്തെ ലെയറിലായിട്ട് നമ്മൾ കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് ഡ്രെയിൻ ഹോൾ വഴി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും മണ്ണ് അല്ലെങ്കിൽ താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കവറിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോഴേക്കും മാക്സിമം അതിനകത്തിരിക്കുന്ന മണ്ണ് ഡിസ്റ്റർബ് ആവാതെ ശ്രമിക്കുക. മണ്ണ് ഡിസ്റ്റർബ് ആയി കഴിഞ്ഞാൽ വേരും ഡിസ്റ്റർബ് ആവും. അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ച് മാത്രം ഈ കവർ പൊളിച്ചെടുക്കാൻ നോക്കുക. ഇതുണ്ടല്ലോ, എൻ്റെ വേരൊക്കെ വളർന്നത് ഏകദേശം താഴെയൊക്കെ എത്തിയിട്ടുണ്ട്. ഈ നമ്മൾ വയ്ക്കുന്ന കണ്ടെയ്നറിന് ചുറ്റും ഇങ്ങനെ വേര് റോളായി റോളായി വന്നിട്ട് ഈ ഹോൾ വഴി വേര് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിതിനെ റീപോർട്ട് ചെയ്യേണ്ട സമയമായി.
അപ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷനിലിരിക്കുന്ന മണ്ണിനെ നമ്മൾ കുറച്ചുകൂടെ വലിയൊരു ചട്ടിയിലേക്കാണ് വയ്ക്കാൻ പോകുന്നത്. ഇതിനകത്തൊരു ഒന്ന് രണ്ട് മാസം നിന്നതിന് ശേഷം ഇതിനകത്ത് ഫുള്ള് വേരൊക്കെ റോൾ ചെയ്ത് നമ്മുടെ ഇതിനകത്ത് ഡ്രെയിൻ ഹോൾസ് ഉണ്ടല്ലോ അതുവഴി റൂട്ട്സ് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിതിനെ വലിയൊരു പോട്ടിലേക്ക് മാറ്റാം. നമുക്കൊരു 12 ഇഞ്ചിൻ്റെ പോട്ടിലേക്ക് മാറ്റാം. എന്നിട്ട് അതിനകത്ത് നിന്നും ഒന്ന് എസ്റ്റാബ്ലിഷ് ആയതിനു ശേഷം നമുക്ക് വലിയൊരു പോട്ടിലേക്ക് മാറ്റിയിട്ട് അതിനകത്ത് നമുക്ക് ട്രെല്ലിസൊക്കെ കൊടുത്ത് ഇതിനെ പടർത്തിവിടാം. ഇത് റോസേക്ക എന്ന് പറഞ്ഞൊരു ഫാമിലി വരുന്ന ഒരു പ്ലാന്റാണ്. ഇത് കുറച്ച് വള്ളിയായിട്ട് പോകും, നീട്ടത്തിന് പോയിട്ട് ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു ചെടിയാണ്. നിറയെ മുള്ളുണ്ട്, അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള നിറയെ മുള്ളുണ്ട്. ഇതിൻ്റെ ഇലയുടെ അടിയിലൊക്കെ ഉണ്ട്. ഇതിൻ്റെ തണ്ടിലൊക്കെ നല്ല മുള്ളുണ്ട്. കയ്യിൽ കുത്തിക്കഴിഞ്ഞാൽ നല്ല വേനിക്കുകയും ചെയ്യും. നല്ല ഷാർപ്പായിട്ടുള്ള മുള്ളാണ്. റോസയുടെ മുള്ളു പോലെയൊക്കെ തന്നെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വലിയ ചെടിയാകുമ്പോഴേക്കും ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ കയ്യിലൊന്നും കുത്തുന്നില്ല. ശരി, നമുക്ക് ബാക്കിയുള്ള ഭാഗത്തോടെ മണ്ണിട്ട് നിറച്ചിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എപ്പോഴും ഇത് വളരുന്നതനുസരിച്ച് പോട്ട് മാറ്റി കൊടുക്കുന്നത് നല്ലത്. ചെറിയ പോട്ടാകുമ്പോഴും നല്ല റൂട്ട് ഗ്രോത്ത് കിട്ടും. പിന്നെ നമുക്കിതിനെ സ്ട്രോബെറി വെച്ചാൽ തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ വയ്ക്കാം. അത്യാവശ്യം നല്ലവണ്ണം വെയിൽ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ്. അതേസമയത്ത് നമ്മുടെ മണ്ണ് അധികം ഡ്രൈ ആയി പോകാനും പാടില്ല. അതുകൊണ്ട് വേണമെങ്കിൽ ഒരു 2 നേരമൊക്കെ ഇതിനെ നനച്ചു കൊടുക്കാം. ഉച്ചയ്ക്ക് ശേഷമുള്ള വെയിൽ ഭയങ്കര ചൂടാണെങ്കിൽ മാത്രം ഒരു ചെറിയ കവറിങ് കിട്ടുന്ന പോലെ വയ്ക്കാം. അല്ലാത്ത സമയത്തൊക്കെ നല്ല ബ്രൈറ്റ് ലൈറ്റിൽ ഇത് നന്നായിട്ട് നിന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് ഏകദേശം 1 വർഷം എടുക്കും നന്നായിട്ട് വളർന്നിട്ട് നല്ലവണ്ണം ഈ ശാഖകളൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ആവാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഇത് മാക്സിമം ഇതിൻ്റെ ഈ ഫോളിയേജ് ഗ്രോത്തിനായിരിക്കും ശ്രമിക്കുക. അതിനുശേഷം സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കായിരിക്കും ഇതിനകത്ത് ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്ലവറിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ വെള്ള ഫ്ലവേഴ്സ് വരും, എന്നിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് കുഞ്ഞു കുഞ്ഞു ബെറീസ് ആവും. അപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ബ്ലാക്ക് കളർ ആകുമ്പോഴാണ് നന്നായിട്ട് പഴുത്ത ഫ്രൂട്ട്സ് ആവുന്നത്. ആ സമയത്ത് നമുക്ക് ഇതിനെ പറിച്ച് കഴിക്കാം. പിന്നെ ഇതിനകത്ത് പെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും സാധാരണ ചെടിയിൽ വരുന്ന എല്ലാ പെസ്റ്റും വരും. മൈറ്റ്സ്, പിന്നെ ആഫിഡ്സ്, കാറ്റർപില്ലേഴ്സ്, മീഡി ബഗ്സ്, ട്രിപ്സ് എല്ലാം വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമുക്ക് സാധാരണ വേപ്പെണ്ണ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. പിന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള റെമഡീസ് കൊടുക്കേണ്ടി വരും. എന്നാലും ഒക്കേഷണലായിട്ട് നമ്മൾ വേപ്പെണ്ണയൊക്കെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഇത് വയ്ക്കുന്ന പരിസരം അത്യാവശ്യം നന്നായിട്ട് സൂക്ഷിക്കുകയും ഇതിനകത്ത് കളയൊന്നും വരാതെയൊക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുവിധമുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലാക്ക്ബെറി പ്ലാന്റിൻ്റെ പ്ലാന്റിങ് കഴിഞ്ഞു. ഇനി ഇത് നമ്മുടെ ഗാർഡനിലിരിക്കട്ടെ. എന്നിട്ട് ഇത് വളരുന്നതിനുള്ള അപ്ഡേറ്റ്സ് ഞാൻ ഇനി വരുന്ന വീഡിയോയിൽ പറഞ്ഞുതരാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാകുമ്പോഴേക്കും അതെങ്ങനെ ചെയ്യുന്നതിന് ഒരു ഡീറ്റെയിൽ വീഡിയോ പ്ലസ് വളമൊക്കെ എങ്ങനെ ചേർക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷി സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.